ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് വർക്ക് ഇസ് ജൂൾ, ദ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ആർ സെയിം യൂണിറ്റീസ്. ഏതാണ്? വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടെ ഉണ്ടല്ലോ നമുക്ക് ജൂൾ ആയിട്ടുള്ള, ഏതാണ്? ഓപ്ഷൻ സി, എനർജിയാണ് ആൻസർ. അടുത്തത്, ദ സ്പ്രിംഗ് വിൽ ഹാവ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വെൻ. എപ്പോഴാണ് സ്പ്രിങ്ങിന് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്? ഇറ്റ് ഈസ് പുൾഡ് ഔട്ട്, ഇറ്റ് ഈസ് കംപ്രസ്ഡ്. രണ്ട് ആൻസറും കറക്റ്റാണ്, ഇറ്റ് ഈസ് പുൾഡ് ഔട്ടും ഇറ്റ് ഈസ് കംപ്രസ്ഡ്. അപ്പം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഓസിലേറ്റിംഗ് പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഈസ്. ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഓസിലേറ്റിംഗ് പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഈസ് ഏതാണ്? ഏത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് ഡ്യൂ ടു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഏതാണ്? ഇറ്റ്സ് മാസ്, ഇറ്റ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ്സ് ഹൈറ്റ് എബവ് ദ എർത്ത് സർഫസ്. ഇതെല്ലാം തന്നെ കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ദ എബോ ആണ് ആൻസർ. അടുത്ത ഒരു ബോള് നമ്മൾ ഒരു 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴോട്ടിടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിക്കും കൈനറ്റിക് എനർജിക്കും എന്ത് സംഭവിക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് ആൻഡ് ദ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ഡ്യൂറിങ് ദ ഫോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഡബിൾഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഡബിൾഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? ബിക്കംസ് 4 times, 4 times. കൈനറ്റിക് എനർജി 4 times. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു. 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി എത്ര ജൂളാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 3.6 × 10⁶ joule. 1 unit ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ബോഡി ഫോൾസ് ഫ്രീലി ടുവേർഡ്സ് ദ എർത്ത് ദെൻ ഇറ്റ്സ് ടോട്ടൽ എനർജി. വെറുതെ ഒരു വസ്തു മോളിൽ നിന്ന് താഴോട്ട് ഫ്രീ ആയിട്ട് വീഴുന്നു, ആ സമയത്ത് അതിൻ്റെ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുവോ കുറയുവോ? ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുവോ? എന്താണ് സംഭവിക്കുന്നത്? റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, റിമെയിൻസ് കോൺസ്റ്റൻ്റ്. അടുത്തത് 8th ക്വസ്റ്റ്യൻ ആണ്, ദ വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജെക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജെക്ട് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, വെൻ എ ബോഡി ലൈക്ക് എർത്ത് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ദ വർക്ക് ഡൺ ഇൻ ദാറ്റ് കേസ് ഈസ് 0 ബിക്കോസ്. അതായത് എർത്ത് എന്ത് ചെയ്യുന്നു? ഒരു സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട്സ് അലോങ് ദ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട്സ് അലോങ് ദ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്.